ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ജവാദ് ചുഴലിക്കാറ്റായി മാറിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് വരുമണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നവംബർ 5-6 തീയതികളിൽ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ജവാദ് ചുഴലിക്കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുള്ളതിനാൽ ഒഡീഷയിലെ 41 തീരദേശ ഗ്രാമങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഒഡീഷയിലെ 19 ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം, വിജയനഗരം, വിശാഖപട്ടണം എന്നീ 3 ജില്ലകളിൽ നിന്നും മാത്രം 54,000 പേരെ ഒഴിപ്പിച്ചു. ജവാദ് ചുഴലിക്കാറ്റ് ഇന്ന് ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരത്തെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു. പഞ്ചാബിലെ പത്താൻകോട്ട് ആകാശത്തെ 5 മിനിറ്റ് വിചിത്ര വെളിച്ചം ദൃശ്യമായി. ഇന്നലെ രാവിലെ 6:50 സംഭവം. പ്രകാശത്തിനൊപ്പം പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടിരുന്നു. ഇത് പറക്കും തളകിയാണെന്ന വാദവും ഉയരുന്നു. എന്നാൽ ഭൂമിയുടെ ഭ്രമണപഥത്തിലൂടെ ഉപഗ്രഹം കടന്നു പോയതാകാമെന്ന് വിദഗ്ധർ നൽകുന്ന മറുപടി. എന്തായാലും ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ.